ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏഴാം ക്ലാസ് ഫിഖുൽ ഇസ്ലാമിന്റെ 12-ാമത്തെ ചാപ്റ്റർ മൻ അസ്സഫ അലൈസ മിന്ന എന്ന പാഠഭാഗത്തിന്റെ റിവിഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് പറയുന്നത്? ഉൾഭാഗം മഴ നനഞ്ഞ ധാന്യം കച്ചവടം നടത്തുന്ന ആളോട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്തായിരുന്നു? എന്തായിരുന്നു? നനഞ്ഞത് ജനങ്ങൾ കാണുന്ന നിലക്ക് മുകളിലേക്ക് വെക്കാമായിരുന്നു. വഞ്ചന നടത്തുന്നവൻ എന്റെ മാർഗം സ്വീകരിച്ചവനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അടുത്തത്, കച്ചവടം നടത്തുന്നവർക്ക് ഉണ്ടാകേണ്ട യോഗ്യതകൾ എന്തെല്ലാം, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം. കച്ചവടം ചെയ്യുമ്പോൾ വിശ്വസ്തതയും സത്യസന്ധതയും പാലിക്കണം. കച്ചവടം നടത്തുന്നവർക്ക് ഉണ്ടാകേണ്ട യോഗ്യതകള് വിശ്വസ്തതയും സത്യസന്ധതയും പാലിക്കണം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, അവ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. ചരക്കുകൾക്ക് ഇല്ലാത്ത ഗുണങ്ങൾ പറയരുത്. പലിശ ഇടപാട് നടത്തരുത്. മനസ്സിലാക്കുക, പലിശയെ സംബന്ധിച്ച് ആരംഭ റസൂൽ എന്തു പറഞ്ഞു? എന്താ പറഞ്ഞത്? പലിശ ഇടപാട് നടത്തരുത്. പലിശ തിന്നുന്നവനെയും നൽകുന്നവനെയും എഴുതുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മനസ്സിലാക്കുക. അടുത്തത്, കച്ചവടം ചെയ്യുമ്പോൾ പാലിക്കേണ്ട 4 മര്യാദകൾ ഏതൊക്കെ? കച്ചവടം ചെയ്യുമ്പോൾ പാലിക്കേണ്ട 4 മര്യാദകൾ: വിട്ടുവീഴ്ച ചെയ്യലും വാക്കു പാലിക്കലും കടം വീടാൻ പ്രയാസപ്പെടുന്നവർക്ക് സാവകാശം നൽകലും ഹറാം വരാതെ സൂക്ഷിക്കലും കച്ചവടം ചെയ്യുമ്പോഴുള്ള അദബുകളാണ്. അതാണ് പാലിക്കേണ്ട 4 മര്യാദകൾ. മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? നിഷിദ്ധമായ ഇടപാടുകൾ നടത്താൻ പറ്റുമോ? നിഷിദ്ധമായ ഇടപാടുകൾ നടത്താൻ പറ്റില്ല. നിഷിദ്ധമല്ലാത്ത എല്ലാ ഇടപാടുകളും നടത്താവുന്നതാണ്. മനസ്സിലാക്കാം. ഡേഷ് പറഞ്ഞാണ് ഇടപാടുകൾ നടത്തേണ്ടത്. ഈജാബും കബൂലും പറഞ്ഞാണ് ഇടപാടുകൾ നടത്തേണ്ടത്. ഈജാബും കബൂലും പറഞ്ഞാണ് ഇടപാടുകൾ നടത്തേണ്ടത്. മനസ്സിലാക്കാം. ഈ വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യരുത്. ഏതാണ് ഈ വസ്തുക്കൾ? ഹറാമോ ശർഇ അംഗീകരിക്കുന്ന ഉപകാരമില്ലാത്തതോ ആയ വസ്തുക്കൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യരുത്. ഹറാമായതോ ശർഇ അംഗീകരിക്കുന്ന ഉപകാരമില്ലാത്തതോ ആയ വസ്തുക്കളൊന്നും വിൽക്കുകയും വാങ്ങുകയും ചെയ്യരുത്. മനസ്സിലാക്കുക. അടുത്തെന്താണ്? അജ്ഞാത വസ്തുക്കൾ, നജസ് കലർന്ന വസ്തുക്കൾ, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാത്ത വസ്തുക്കൾ തുടങ്ങിയവ വിൽപ്പന ചരക്കാക്കാൻ പറ്റുമോ ഇല്ലയോ? എന്താണ്? അജ്ഞാത വസ്തുക്കൾക്കും നജസിനും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാത്ത വസ്തുവിനും ഇതേ നിയമം തന്നെയാണ്. എന്താണ്? വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യരുത്. മനസ്സിലാക്കുക. വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യരുത്, ഇതേ വിധി തന്നെയാണ്. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? പലിശ വരുന്ന വസ്തുക്കളിലും ഒരേ ഇനത്തിൽപ്പെട്ട വസ്തുക്കളും കൈമാറുമ്പോഴും പാലിക്കേണ്ട നിബന്ധനകൾ എത്ര, ഏതൊക്കെ? പലിശ വരുന്ന വസ്തുക്കളിലും ഒരേ ഇനത്തിൽപ്പെട്ട വസ്തുക്കളും കൈമാറുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണെന്ന്. എന്തൊക്കെയാണ്? പലിശ വരുന്ന സാധനങ്ങളും ഒരേ ഇനത്തിൽപ്പെട്ടവയും പരസ്പരം കൈമാറുമ്പോൾ 3 നിബന്ധനകൾ പാലിക്കാം. 1, അളവിൽ തുല്യമാവണം. 2, റൊക്കമാവുക. 3, വേർപിരിയുന്നതിന് മുമ്പ് കൈമാറുക. അളവ് തുല്യമാവുക, റൊക്കമാവുക, വേർപിരിയുന്നതിന് മുമ്പ് കൈമാറുക. അപ്പൊ മനസ്സിലാക്കുക. അടുത്തത്, പലിശ വരുന്ന വസ്തുക്കൾ ഏതൊക്കെ? പലിശ വരുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? സ്വർണം, വെള്ളി, ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയാണ് പലിശ വരുന്ന വസ്തുക്കൾ. സ്വർണം, വെള്ളി, ഭക്ഷണ വസ്തുക്കൾ എന്നിവയ്ക്കാണ് പലിശ വരുന്ന വസ്തുക്കൾ. അടുത്തത്, ഒരേ ഇനത്തിൽ പെടാത്ത 2 വസ്തുക്കൾ കൈമാറ്റം നടത്തുമ്പോൾ തുല്യത ഷർത്തുണ്ടോ? ഒരേ ഇനത്തിൽപ്പെട്ട വസ്തുക്കൾ കൈമാറ്റം നടത്തുമ്പോൾ തുല്യത ഷർത്തില്ല. മനസ്സിലാക്കുക. സ്വർണം വെള്ളിക്ക് പകരമോ അരി ഗോതമ്പിന് പകരമോ വിൽപ്പന നടത്തുമ്പോൾ തുല്യത ഷർത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കുക.
അടുത്തത് ഭക്ഷണ പദാർത്ഥങ്ങൾ പൂഴ്ത്തി വെക്കുന്നതിൻ്റെ വിധി എന്ത്? ഭക്ഷണ പദാർത്ഥങ്ങൾ പൂഴ്ത്തി വെക്കൽ ഹറാമാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ പൂഴ്ത്തി വെക്കൽ ഹറാമാണ്, മനസ്സിലാക്കുക. അടുത്തത് ഒരാൾ വിലയുറപ്പിച്ച വസ്തു അയാളുടെ സമ്മതമില്ലാതെ മറ്റൊരാൾ വില പേശുന്നതിൻ്റെ വിധി എന്ത്? അതും ഹറാമാണ്, ഹറാമാണ്, മനസ്സിലാക്കുക. അടുത്ത് ഹറാമിന് സഹായിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്നതിൻ്റെ വിധി എന്ന്? ഹറാമിന് സഹായിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്നതിൻ്റെ വിധിയും ഹറാമാണ്. അടുത്തത് കച്ചവടം ചെയ്യുന്ന വസ്തു മറ്റൊരാൾ വില കൂട്ടിപ്പറയാൻ വേണ്ടി വില കൂട്ടിപ്പറയാൻ അനുവദനീയമാണോ? കച്ചവടം ചെയ്യുന്ന വസ്തു മറ്റൊരാൾ വില കൂട്ടിപ്പറയാൻ വേണ്ടി വില കൂട്ടിപ്പറയൽ ഹറാമാണ്, വില കൂട്ടിപ്പറയൽ ഹറാമാണ്. അപ്പോൾ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ലാഭക്കൂറ് കച്ചവടം, കിറാള്. ലാഭക്കൂറ് കച്ചവടം, കിറാള്, ഷെയർ ബിസിനസ്, ഷിർക്ക എന്നിവ അനുവദനീയമാണോ? എന്താണ് ലാഭക്കൂറ് കച്ചവടവും ഷെയർ ബിസിനസ്സും അനുവദനീയമാണ്? കിറാള്, ഷിർക്ക എന്നിവ അനുവദനീയമാണ്. ലാഭക്കൂറ് കച്ചവടം എന്നാൽ കിറാള് മാച്ച് ചെയ്യാനൊക്കെ വരും, മനസ്സിലാക്കുക. അതുപോലെ ഷെയർ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഷിർക്ക, അതൊക്കെ അനുവദനീയമാണ്. എന്താണ് ലാഭക്കൂർ കച്ചവടം? കിറാള്. എന്താണ് ലാഭക്കൂർ കച്ചവടം? എന്താണ് ലാഭം നിശ്ചിത അനുപാതത്തിൽ പങ്കിട്ടെടുക്കാമെന്ന വ്യവസ്ഥയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി മറ്റൊരാൾക്ക് സമ്പത്ത് കൊടുക്കുന്ന ഇടപാടാണ് ലാഭക്കച്ചവടം, ലാഭക്കൂർ കച്ചവടം. ലാഭം നിശ്ചിത അനുപാതത്തിൽ പങ്കിട്ടെടുക്കാമെന്ന വ്യവസ്ഥയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി മറ്റൊരാൾക്ക് സമ്പത്ത് കൊടുക്കുന്ന ഇടപാടാണ് ലാഭക്കൂർ കച്ചവടം. എന്താണ് ഷെയർ ബിസിനസ്? ഷിർക്ക. എന്താണ് രണ്ടോ അതിലധികമോ വ്യക്തികൾ അവരുടെ സമ്പത്ത് കച്ചവട ആവശ്യത്തിനായി പങ്കിടുന്ന ഇടപാടാണ് ഷെയർ ബിസിനസ് അഥവാ ഷിർക്ക്, മനസ്സിലാക്കുക. അടുത്തത് ലാഭക്കൂർ കച്ചവടം, ഷെയർ ബിസിനസ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലാഭക്കൂർ എന്ന് പറഞ്ഞാൽ നിശ്ചിത അനുപാതത്തിൽ പങ്കിട്ടെടുക്കാമെന്ന വ്യവസ്ഥയിലുള്ള കച്ചവടമാണ്. എന്നാൽ ഷെയർ ബിസിനസ്, ഷെയർ ബിസിനസ്സിൽ അതിൽ ഓരോരുത്തരും നിക്ഷേപിച്ച വിഹിതത്തിനനുസരിച്ച് ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും തോത് പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ മനസ്സിലാക്കുക, ലാഭക്കൂർ എന്ന് പറഞ്ഞാൽ നിശ്ചിത അനുപാതത്തിൽ പങ്കിട്ടെടുക്കാമെന്ന വ്യവസ്ഥയിൽ നടത്തുന്ന കച്ചവടമാണ്. എന്നാൽ ഷെയറിലെ ഓരോരുത്തരും നിക്ഷേപിച്ച വിഹിതത്തിനനുസരിച്ച് ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും തോതും പരിഗണിക്കേണ്ടതാണ്, മനസ്സിലാക്കുക. അടുത്തതെന്താ? അടുത്തത് കടം കൊടുക്കുന്നതിൻ്റെ ഇസ്ലാമിക വീക്ഷണം എന്ത്? കടം കൊടുക്കുന്നതിൻ്റെ ഇസ്ലാമിക വീക്ഷണം എന്താണ്? കടം കൊടുക്കൽ സുന്നത്താണ്, കടം കൊടുക്കൽ സുന്നത്താണ്. അടുത്തത് കടം കൊടുത്താൽ ലഭിക്കുന്ന ആത്മീയ നേട്ടം എന്ത്? കടം കൊടുത്താൽ ലഭിക്കുന്ന ആത്മീയ നേട്ടം എന്താണ്? കടം കൊടുത്താൽ ആ സംഖ്യയുടെ പകുതി സ്വതക്ക ചെയ്ത പ്രതിഫലം ലഭിക്കും. കടം കൊടുത്താൽ ആ സംഖ്യയുടെ പകുതി സ്വതക്ക ചെയ്ത പ്രതിഫലം ലഭിക്കും, മനസ്സിലാക്കുക. അടുത്തത് കടം വാങ്ങൽ ഹറാമാണ് ആർക്ക്? കടം വാങ്ങൽ ഹറാമാണ് ആർക്ക്? തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്തവൻ കടം വാങ്ങൽ ഹറാമാണ്. തിരിച്ചു നൽകാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളവന് കടം വാങ്ങൽ ഹറാമാണ്. അടുത്തത് കടം കൊടുക്കൽ പലിശയാകുന്ന രൂപം എങ്ങനെ? കൂടുതൽ സംഖ്യ തിരിച്ചു നൽകണമെന്ന നിബന്ധന വെച്ച് കടം കൊടുക്കൽ പലിശയാണ്. കൂടുതൽ സംഖ്യ തിരിച്ചു നൽകണമെന്ന വ്യവസ്ഥയിൽ കടം കൊടുക്കൽ പലിശയാകുന്നു, മനസ്സിലാക്കുക. അടുത്തത് നിശ്ചിത തുക ലാഭം നൽകാമെന്ന വ്യവസ്ഥ വെച്ചുള്ള ഷെയർ ബിസിനസ് അനുവദനീയമാണോ? അങ്ങനെയുള്ള ബിസിനസ് അനുവദനീയമല്ല, സ്വീകരിക്കൽ തെറ്റാണ്, മനസ്സിലാക്കുക. അടുത്തതെന്താണ്? വിൽപ്പന വസ്തുക്കൾ വില കുറച്ച് നൽകാമെന്ന വ്യവസ്ഥ വെച്ച് നടത്തപ്പെടുന്ന ഷെയർ ബിസിനസ് ഹലാലാകുമോ? ഹലാലാകില്ല, മനസ്സിലാക്കുക.
അടുത്ത് കടം നൽകിയതിന് പ്രത്യുപകാരമായി വീട് വാഹനം തുടങ്ങിയവ സ്വീകരിക്കുന്നതിന്റെ വിധി എന്താണ്? അതൊക്കെ സ്വീകരിക്കല് തെറ്റാണ്. അടുത്തത് ഊഹക്കച്ചവടം എന്നാൽ എന്ത്? ഊഹക്കച്ചവടം എന്നാൽ എന്താണ്? കാണാത്ത വസ്തു കച്ചവടം നടത്തുക. അതായത് നമ്മൾ നടത്താൻ പോകുന്ന പച്ചക്കറി കൃഷിയിൽ നിന്ന് കച്ചവടം നടത്തുക. ഞാൻ ഇപ്പോൾ ഒരു പച്ചക്കറി അല്ലെങ്കിൽ വാഴ വെക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് കച്ചവടം നടത്തി കാശ് വാങ്ങുക. ഊഹിച്ചിട്ട് കച്ചവടം നടത്തുക, കാണാത്ത വസ്തുവിനെ കച്ചവടം നടത്തുക, അതൊക്കെയാണ് ഊഹക്കച്ചവടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഊഹക്കച്ചവടം അനുവദനീയമാണോ? ഊഹക്കച്ചവടം നിഷിദ്ധമായ ഇടപാടാണ്. ഊഹക്കച്ചവടം നിഷിദ്ധമായ ഇടപാടാണ് മനസ്സിലാക്കുക. അടുത്തത് ഇൻഷുറൻസ് ലോട്ടറി അനുവദനീയമാണോ? അവകൾ ഏതിനത്തിൽ പെടും? ഇൻഷുറൻസ് ലോട്ടറി ഇതൊക്കെ നിഷിദ്ധമാണ്. അവകൾ ഏതിനത്തിൽ പെടും എന്നത് പറയുമ്പോൾ അത് പാഠഭാഗത്ത് പറയുന്നുണ്ട്, അവകൾ മൈസിറിന്റെ ഭാഗമാണ്. അവകൾ മൈസിറിന്റെ ഭാഗമാണ് മനസ്സിലാക്കുക. അടുത്തത് വാടകയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ്? വാടകയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ്? വാടകയ്ക്ക് കൊടുക്കലും വാങ്ങലും അനുവദനീയമാണ്. അനുവദനീയമാണ്. വാടകയ്ക്ക് സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഉള്ള നിബന്ധനകൾ എന്തൊക്കെ? വാടകയ്ക്ക് സാധനങ്ങൾ കൊടുക്കുമ്പോഴുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്? വാടക നിർമ്മിതമാവുക, അതായത് ഒരു നിശ്ചിത വാടക നിർണിതമാവുക, ഒരു നിശ്ചിത വാടക അതിന് പറയണം. ആദ്യം പറഞ്ഞ് പിന്നെ കൂട്ടി പറയാം, അങ്ങനൊന്നും പറ്റൂല. ഒരു നിർണിത വാടകയാവുക. വസ്തു അവശേഷിക്കുന്നതോടൊപ്പം ഉപകാരവും അനുവദനീയവും വില മതിക്കുന്നതും അറിയപ്പെടുന്നതുമാവുക. അതായത് നമ്മൾ നൽകുന്ന വസ്തു അവരാവശ്യം കഴിഞ്ഞാലും അവശേഷിക്കുന്നതും ഉപകാരപ്പെടുന്നതും അനുവദനീയമാകുന്നതും ആ വിലക്ക് അത് വില മതിക്കുന്നതൊക്കെ ആവണം മനസ്സിലാക്കുക. അത് നിങ്ങൾ പാഠത്തിൻ്റെ അവസാനത്ത് പറയുന്നുണ്ട്, അവിടെ വായിച്ച് മനസ്സിലാക്കുക. അതൊക്കെ അതിൻ്റെ നിബന്ധനകളാണ് മനസ്സിലാക്കുക. വാടകയ്ക്ക് സാധനങ്ങൾ കൊടുക്കുമ്പോഴുള്ള നിബന്ധനകളാണ്. അപ്പോൾ ഇത്രയാണ് ഈ 12-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. നന്നായി മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.